സപ്താഹ യജ്ഞവേദിയിൽ യുവതിക്ക് മാംഗല്യം. അടൂർ പെരിങ്ങനാട് മുണ്ടപ്പള്ളി സ്വദേശി നീതുവും തേവലക്കര സ്വദേശി പി പ്രശാന്തമാണ് വിവാഹിതരായത്. തേവലക്കര പാലക്കൽ കൽക്കുളങ്ങര ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് തത്വമസി വനിതാ സംഘടനയുടെ നേതൃത്വത്തിലാണ് യജ്ഞവേദിയിൽ വിവാഹം നടത്തിയത്. ക്ഷേത്രത്തിലെ സപ്താഹയജ്ഞവേദിയിലാണ് നിർധന യുവതിയുടെ വിവാഹം നടന്നത്. അടൂർ പെരിങ്ങനാട് മുണ്ടപ്പള്ളി പാറക്കൂട്ടം രാമചന്ദ്രൻ നിർമ്മല ദമ്പതികളുടെ മകൾ നീതുവും തേവലക്കര കിഴക്കേക്കര കുളവിള്ളിയിൽ പരേതനായ പൊടിയൻ വിജയമ്മ ദമ്പതികളുടെ മകൻ പി പ്രശാന്തും തമ്മിലുള്ള വിവാഹമാണ് നടന്നത്. തേവലക്കര പാലിക്കൽ കൽക്കുളങ്ങര ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ തത്വമസി വനിതാ സംഘടനയുടെ നേതൃത്വത്തിലാണ് വിവാഹ ചടങ്ങുകൾ നടത്തിയത്. മംഗല്യ സ്വപ്നം എന്ന പേരിലായിരുന്നു സപ്താഹയജ്ഞത്തിന്റെ അഞ്ചാം ദിവസം രുക്മിണി സേമര വേദിയിൽ വിവാഹം അരങ്ങേറിയത്. പെൺകുട്ടിക്ക് ആവശ്യമായ വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ ഉൾപ്പെടെ എല്ലാം സജ്ജീകരിച്ചത് തത്വമസി സംഘടനയുടെ നേതൃത്വത്തിലാണ്. തത്വമസി വനിതാ സംഘടന പ്രസിഡന്റ് പുഷ്പലത, സെക്രട്ടറി ആർച്ചിപ്പി ശ്രീലത ഖജാൻജി എന്നിവരടങ്ങുന്ന പത്തംഗ സംഘമാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ഏഴ് വാർഡിലും മെമ്പർമാർക്ക് ലെറ്റർ കൊടുത്ത് അവരാരും ഞങ്ങൾക്ക് കുട്ടിയെ കണ്ടെത്തി തന്നില്ല, പ്രതികരണം ഉണ്ടായില്ല. അങ്ങനെ നമ്മുടെ ലളിത മെമ്പറിൻ്റെ ഒരു ഒറ്റ പ്രയത്നം കൊണ്ടാണ് ഈ കുട്ടിയെ നമുക്ക് കിട്ടിയത്. മെമ്പർ കൊണ്ടു ഈ കുട്ടിയെ അവരുടെ രക്ഷിതാക്കളെ കൊണ്ടുവന്ന് കുട്ടിയെയും പിന്നെ അങ്ങനെ അവർ നേരത്തെ തന്നെ ആലോചിച്ച് ഉറപ്പിച്ച് വെച്ചിരുന്ന ആ പയ്യനെയും കൊണ്ടുവന്ന് എല്ലാ കാര്യങ്ങളും നമ്മൾ സംസാരിച്ച് അവർക്ക് സമ്മതമാണെന്ന് അറിഞ്ഞു. നമ്മളതിനുവേണ്ടിയുള്ള പ്രയത്നങ്ങൾ അന്നേരമാണ് മുന്നോട്ട് വെച്ച് എല്ലാ വീടുകളിലും രണ്ട് മാസം കൊണ്ട് എല്ലാ വീടുകളിലും കയറിയിറങ്ങി ഞങ്ങൾ പിന്നെ പ്രവർത്തിച്ചു. എല്ലാവരുടെയും സഹായങ്ങളും സഹകരണങ്ങളും ഉണ്ടായിരുന്നു. എല്ലാ ജാതി മത ഭേദമന്യേ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും, എല്ലാ സാമൂഹ്യ പ്രവർത്തകരായാലും നമ്മുടെ ഇവിടുത്തെ കമ്മിറ്റി മെമ്പർമാരായാലും എല്ലാവരുടെയും സാന്നിധ്യം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങളതുകൊണ്ട് നല്ല രീതിയിൽ ആ കുട്ടിയുടെ കല്യാണം നടത്തിക്കൊടുത്തു. ചടങ്ങിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ അനന്തഗോപൻ മുഖ്യ അതിഥിയായിരുന്നു. അവരുടെ കുടുംബജീവിതത്തെ പറ്റിയൊക്കെ നമ്മുടെ സപ്താഹ നടത്തിക്കൊണ്ടിരിക്കുന്ന യജ്ഞാചാര്യൻ ഇവിടെ സംസാരിക്കുന്നതെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്കൊന്നും കടക്കേണ്ടതില്ല. ഒരു കാര്യം മാത്രം അവരോട് പറയാനുള്ളത്, നമ്മുടെ ഒരു കണക്ക് ശാസ്ത്രം ഉണ്ടല്ലോ, ഒന്ന് ഒന്നും രണ്ടെന്നൊന്ന് കണക്ക് ശാസ്ത്രം ഉണ്ടല്ലേ, ആ ഒന്ന് ഒന്നും രണ്ട് എന്ന കണക്ക് ശാസ്ത്രം തെറ്റിച്ചുകൊണ്ട് ഒന്ന് ഒന്നും ഒന്നാണ് എന്ന് തെളിയിച്ചു കൊടുക്കാൻ കഴിയുന്ന തരത്തിലൊരു കുടുംബജീവിതം അവർക്കുണ്ടാവട്ടെ എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ആശംസിക്കാനുള്ളത്. തീർച്ചയായും അവർക്ക് പിന്നെ ഇന്നിപ്പോൾ ഈ തത്വമസി നൽകിയിട്ടുള്ള ഈ പിന്നെ പ്രത്യേകമായ എല്ലാ തരത്തിലും പ്രത്യേകത അർഹിക്കുന്ന ഇത്തരം ചടങ്ങ് സംഘടിപ്പിക്കാൻ സന്നദ്ധമായിട്ടുള്ള തത്വമസിയെ അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ വിവാഹിതരായ പിന്നെ വധുവിനെയും വരനെയും ഭാര്യ ഭർത്താക്കന്മാരായി മാറിയിരിക്കുന്നു. അവരുടെ ശിഷ്ടജീവിതം തീർച്ചയായിട്ടും ഭാസ്വരമാകട്ടെ എന്ന് ദേവസ്വം ബോർഡിന് വേണ്ടി ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. കൽക്കുളങ്ങര തപശാസ്താവിൻ്റെ അനുഗ്രഹം ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ ഭക്തജനങ്ങൾക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. തത്വമസി വനിതാ സംഘടനാ പ്രസിഡന്റ് പുഷ്പലത അധ്യക്ഷത വഹിച്ചു. ക്ഷേത്ര ഉപദേശ സമിതി പ്രസിഡന്റ് പി സതീശൻ സ്വാഗതം പറഞ്ഞു. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA, CR മഹേഷ് MLA എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുത്തു. തേവലക്കര സബ് ഗ്രൂപ്പ് ഓഫീസർ കലേശൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് സിന്ധു, കൽക്കുളങ്ങര ക്ഷേത്ര ഉപദേശ സമിതി സെക്രട്ടറി സുനീഷ്, ബീന റഷീദ, ലളിത ഷാജി, പ്രിയങ്ക ശൈലേഷ്, ഇന്ദുചൂടൻ കടപ്പായിൽ, ഹരികുമാർ, ആർച്ചിപ്പി തുടങ്ങിയവരും പങ്കെടുത്തു. ഏറെ ധന്യമായ മുഹൂർത്തമായിരുന്നു ഇതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ ചവറ.